ഒഴിവാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറായി. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകൾ നവംബർ 1 തുടങ്ങും. മറ്റു ക്ലാസുകൾ നവംബർ 15 മുതലാണ് ആരംഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച അധ്യാപക സംഘടനകളുടെ യോഗത്തിലാണ് പുതിയ ക്രമീകരണങ്ങൾ ധാരണയായത്. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുട്ടികൾ വീണ്ടും സ്കൂളിൽ പോകുമ്പോൾ പഠനം, യാത്ര, സ്കൂളുകളിലെ അന്തരീക്ഷം ഇവയിൽ കാര്യമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഹാപ്പിനെസ് കരിക്കുലത്തിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ രാവിലെ മുതൽ ഉച്ചവരെയായിരിക്കും ക്ലാസുകൾ. കുട്ടികളുടെ എണ്ണം 20നും 30നും ഇടയിൽ വേണം. ഹാജറും യൂണിഫോമും നിർബന്ധമാക്കില്ല. കലാകായിക മേഖലയ്ക്ക് മുൻഗണന നൽകും തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങളിൽ പ്രധാനം. ഉച്ചഭക്ഷണം ഉണ്ടാകില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഹയർ സെക്കൻഡറി ബാച്ചുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നടത്തുക. കുട്ടികളുടെ എണ്ണം അനുസരിച്ച് സ്ഥാപനം തിരിച്ച യാത്രാ സൗകര്യം ഏർപ്പെടുത്തണം. കുടിവെള്ളം, ഭക്ഷണം എന്നിവ പങ്കുവെക്കുന്നത് ഒഴിവാക്കണമെന്നും സമീപത്തെ കടകളിൽ കുട്ടികൾ ഒത്തുകൂടുന്നത് നിയന്ത്രിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ക്ലാസുകൾ തുടങ്ങുന്നതിനുള്ള അന്തിമ മാർഗരേഖ ഇതര വകുപ്പുകളുമായി ചർച്ച പൂർത്തിയാക്കി 5 ഒക്ടോബർ പുറത്തിറക്കും. മാർച്ച് മാസത്തിനുള്ളിൽ പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നതിനാൽ അക്കാദമിക് കലണ്ടർ പുനഃക്രമീകരിക്കും. സ്കൂളുകളിൽ രക്ഷിതാക്കളുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും പ്രാദേശിക ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും യോഗം ചേരും. ഗവൺമെന്റ് സ്കൂളുകൾക്ക് SSA നൽകുന്ന ഗ്രാന്റ് വിദ്യാലയ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാം. പഠനം ഓഫ്ലൈൻ ആകുമെങ്കിലും വിക്ടേഴ്സ് ക്ലാസ് പുനഃക്രമീകരിച്ച് തുടരാനാണ് നിലവിലെ തീരുമാനം.